നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ആലപ്പുഴ ബൈപ്പാസ് സംബന്ധിച്ച് കേന്ദ്രവും കേരളവും തമ്മിൽ വലിയൊരു ഉടക്കിൻ്റെ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതായത് ആലപ്പുഴ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരുന്നു. പ്രധാനമന്ത്രിയെ ക്ഷണിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ജി സുധാകരൻ, പൊതുവകുപ്പ് മന്ത്രി ജി സുധാകരനും ഇത് സംബന്ധിച്ച് കത്ത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കൈമാറിയിരുന്നു. എന്നാൽ നേരത്തെ ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി കൊറോണയ്ക്ക് മുമ്പ് തന്നെ നവംബറിൽ ഈ ഒരു പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തും എന്ന് അറിയിച്ചെങ്കിലും ഇതിന് ശേഷം നിതിൻ ഗഡ്കരിക്ക് അയച്ച കത്തിന് പോലും ഒരു മറുപടി ഉണ്ടാകുന്ന നിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇനി എപ്പോഴാണ് കേരളത്തിലേക്ക് എത്തുക എന്നുള്ളതും ഈ പാലം എന്നാണ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള മറുപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പാലം സ്വന്തം നിലയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. പിണറായി വിജയൻ മുഖ്യമന്ത്രി അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഇത് ഉദ്ഘാടനം സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ മന്ത്രി ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. അതായത് അടുത്ത മാസം 5-ാം തീയതിക്ക് മുമ്പായിട്ട്, ഫെബ്രുവരി 5-ാം തീയതിക്ക് മുമ്പായിട്ട് പാലം ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു തീരുമാനം എന്നാണ് എന്നുള്ളത് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജി സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിന് സമാനമായി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പാലം നിർമ്മിക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പാലം നിർമ്മാണത്തിന് വേണ്ടി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഈ പരിപാടിയിൽ എത്തുകയും അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും അതിനെ തുടർന്ന് റിപ്ലൈ ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ജി സുധാകരൻ നിതിൻ ഗഡ്കരിക്ക് കത്തയക്കുന്നതും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എന്നെത്തും എന്ന് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമായിട്ടില്ല. ഈ ഘട്ടത്തിലാണ് V4 കൊച്ചിയിൽ എങ്ങനെയാണോ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചിട്ടുള്ള പാലം ഉദ്ഘാടനം ചെയ്തത് ഇതിന് സമാനമായ ഒരു ഉദ്ഘാടന രീതി തന്നെയായിരിക്കും ആലപ്പുഴ ബൈപ്പാസിൻ്റെത് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. അതായത് V4 കൊച്ചി മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ച് വരാതിരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം ഒഴിവാക്കിക്കൊണ്ട് സമാന്തരമായ ഉദ്ഘാടനം V4 കൊച്ചി നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഉദ്ഘാടനം നടത്തിയ ഘട്ടത്തിലാണ് V4 കൊച്ചിയുടെ കോർഡിനേറ്ററായിട്ടുള്ള നിപുൺ അടക്കമുള്ളവരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്കും ഇതിനെ തുടർന്ന് കോടതിയിലെത്തുകയും കോടതിയിലെത്തുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് അതിൽ 1.5 ലക്ഷം രൂപ ഇത്തരത്തിലൊരു സമാന്തര ഉദ്ഘാടനം നടന്നുകൊണ്ട് ഉണ്ടായി എന്ന് പറയുകയും കോടതി അതിനെ തിരുത്തിക്കൊണ്ട് പാലത്തിന് മുകളിൽ വാഹനം കയറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ നഷ്ടമുണ്ടാകുന്നത്, അത്രയ്ക്കും ചെറിയ നിലയിലാണോ, അത്രയ്ക്കും സാങ്കേതികവിദ്യ കുറച്ചാണോ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളിലേക്കെല്ലാം പോയത്. ഇതിന് തൊട്ട് പിന്നാലെ V4 കൊച്ചി യുടെ പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കുകയും അവർ പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ വലിയ ആരോപണം സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ നിർമ്മാണ അതിൻ്റെ പൊതുജനങ്ങൾക്കും തുറന്നു കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ഉദ്ഘാടന തീയതിയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ആലപ്പുഴയിലുള്ള ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം ഇനിയും വൈകഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ഒരു കാരണമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ കാരണം തന്നെയായിരുന്നു V4 കൊച്ചിയിലും ഉന്നയിച്ചത്. പക്ഷേ അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി മുഖ്യമന്ത്രി എത്തുന്നത് കാത്തു നിന്നുകൊണ്ട് V4 കൊച്ചി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് എത്തി. ഇവിടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. ഇവിടെയും ഇതേ സമാനമായ കാരണമാണ് ജനങ്ങൾക്കുണ്ടാകുന്ന ഗതാഗത കുരുക്കമുള്ള കാരണം ഉന്നയിച്ചുകൊണ്ട് അന്ന് V4 കൊച്ചിക്കെതിരെ നടപടിയെടുത്ത ആരോപണമുന്നയിച്ച ജി സുധാകരനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ പ്രധാനമന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത്.